നമസ്തേ കുട്ടികളെ, ഇന്ന് അമ്മ പറയാൻ പോണ കാര്യം, ഒരു കുട്ടി ജനിച്ച ആ കുട്ടിയുടെ പിറന്നാൾ, ആ ഒരാളുടെ പിറന്നാൾ എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്നാണ് കേട്ടോ. അതിനെപ്പറ്റി പറയാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ പിറന്നാൾ എന്ന് പറയുന്നത് നമ്മൾ മലയാള മാസത്തിലെ ആ കുട്ടി ജനിക്കണ അന്നത്തെ നക്ഷത്രമാണ്. പിന്നെ വരുന്ന അടുത്ത വർഷം പിറന്നാളായിട്ട് ആഘോഷിക്കണം കേട്ടോ. ഒരു മാസത്തിൽ രണ്ട് നക്ഷത്രം വരികയാണെന്ന് വെച്ചാൽ രണ്ടാമത് വരുന്നതാണ് കേട്ടോ പിറന്നാളായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമത് എടുക്കുന്ന നക്ഷത്രത്തിൻ്റെ അന്ന് വല്ല സംക്രമം, ആ മാസം കഴിഞ്ഞ് സംക്രമം വരില്ല, അടുത്ത മാസം പുറക്കണ സംക്രമം വരില്ലോ, അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത്തെ എടുക്കില്ല, ആദ്യത്തെ നക്ഷത്രം തന്നെ എടുക്കുള്ളൂ കേട്ടോ. പിറന്നാളുകാരൻ കാലത്ത് എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി അമ്പലത്തിലെ തീർത്ഥം വാങ്ങി കഴിച്ച ശേഷമാണ് നമ്മൾ വേറെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ പിറന്നാളുകാരൻ ഊണ് കഴിക്കുമ്പോൾ നമ്മൾ കുട്ടിയെ പിറന്നാളുള്ള ആളെ കിഴക്കോട്ട് തിരിഞ്ഞിരുത്തിയിട്ട് ഇല വെച്ച് അപ്പുറത്തും പുറത്തും ഓരോ ആൾക്കാരെ ഇരുത്തി, നമ്മുടെ ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ള ആരാച്ചാ ബന്ധുക്കളോ അല്ലെങ്കിൽ കുട്ടിയുടെ അനിയനോ ഏട്ടനോ അങ്ങനെ വെച്ച് അപ്പുറത്ത് പുറത്ത് ഇരുത്തി, അല്ലെങ്കിൽ അച്ഛനോ ആരോ ഇരുത്തി അമ്മയാണ് വിളമ്പി കൊടുക്കേണ്ടത് കേട്ടോ. അന്നത്തെ ആഹാരം വിളമ്പി കൊടുക്കേണ്ടത് പിറന്നാളുള്ള കുട്ടി ആളാരായാലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ പറയാനല്ലേ അതിനായിട്ട്. ആദ്യമായിട്ട് നമ്മൾ അലക്കിയ വസ്ത്രമേ ഉടുക്കാൻ പാടുള്ളൂ. പിന്നെ കണ്ണെഴുതണം, കിഴക്കോട്ട് തിരിഞ്ഞുണ്ണണം. ആദ്യം ഗണപതിക്ക് സങ്കല്പിച്ച് വിളമ്പിയ ശേഷം ആ പിറന്നാളുകാരന് വിളമ്പാൻ പാടുള്ളൂ. അമ്മയാണ് കുട്ടിക്ക് ഭക്ഷണമായി വിളമ്പി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മൂത്ത സഹോദരിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ആവാട്ടോ. പിറന്നാൾ സദ്യ എന്ന് പറഞ്ഞത് നാല് കൂട്ടം, നാലും കൂട്ടിയിട്ടുള്ള സദ്യയാണ് അത്. വന്നിട്ട് നാലും കൂട്ടിയിട്ട് വേണം കാളൻ, ഓലൻ, എലിശ്ശേരി, ഇഞ്ചിത്തൈര്, അങ്ങനെയാണ് അതിൻ്റെ ഭക്ഷണത്തിൻ്റെ കണക്ക് കേട്ടോ. നാക്കിലയിലാണ് വിളമ്പി കൊടുക്കേണ്ടത് കുട്ടിക്ക്. ഉണ്ണാനിരിക്കണ നമ്മൾ ഉണ്ണാൻ വെച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് വെച്ച് കൊടുത്ത ഇല ഉണ്ടാവുമല്ലോ, ആ ഇലയുടെ അടിയിൽ രണ്ട് ഇല കീറി ഇടണം കേട്ടോ. പിന്നെ അവസാനമായിട്ട് നമ്മുടെ ആ കുട്ടികളുടെ പേരിൽ, കുട്ടി ആളാരച്ച അവരുടെ പേരിൽ അമ്പലത്തിൽ വഴിപാടും പുഷ്പാഞ്ജലിയും ഒക്കെ കഴിക്കുക, അതാണ് ആയുസ്സും കൂട്ടാനുള്ള നല്ല കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോണത് പിറന്നാളുകാരൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിനെ പറ്റിയാണ് കേട്ടോ. പിറന്നാളുകാരൻ വിറക് വെട്ടാൻ പാടില്ല, ഇല മുറിക്കാൻ പാടില്ല, പിന്നെ ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടാവാൻ പാടില്ല, അന്നത്തെ ദിവസം ദൂരയാത്ര പാടില്ല, പിന്നെ എണ്ണ തേച്ച് കുളിക്കരുത് കേട്ടോ, കഞ്ഞി കുടിക്കാൻ പാടില്ല, എച്ചിൽ കഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ വേറെ ഒരാളുടെ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ പാടില്ല, പഴയ ഭക്ഷണം കഴിക്കാൻ പാടില്ല, തലേ ദിവസത്തെ ഭക്ഷണം കഴിക്കാൻ പാടില്ലാണ്. പിന്നെ എന്താ, പുറത്തൊന്നും കഴിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. മരിച്ച സ്ഥലത്ത് പോകാൻ പാടില്ല, അടിയന്തരം ഉണ്ണാൻ പാടില്ല, ആ പിറന്നാളുകാരൻ ഉണ്ടല്ല അവരെടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നഖം വെട്ടാൻ പാടില്ല, പിന്നെ മുടി ആ മാസം മുഴുവൻ മുടി വെട്ടാൻ പാടില്ല. പിറന്നാളിൻ്റെ അന്ന് ഒട്ടും മത്സ്യമാംസാദികൾ കഴിക്കരുത്, അത് തീർച്ചയായിട്ടും വർജിക്കണം. കുളിച്ചിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. വിളക്കത്ത് വിളമ്പിയ ശേഷമാണ് പിറന്നാളുകാരന് വിളമ്പി കൊടുക്കേണ്ടത്. പിന്നെ ഇടത്ത് ഭാഗത്ത് വിളമ്പാൻ പാടില്ല, പിറന്നാളുകാരൻ്റെ വലത്ത് ഭാഗത്ത് നമ്മൾ വിളമ്പി കൊടുക്കണം. പിന്നെ ഊണ് രണ്ടാമത് വിളമ്പുമ്പോൾ വേണ്ടാന്ന് പറയാൻ പാടില്ല, രണ്ടാമത് വിളമ്പണം നമ്മൾ. ദിവസം നമ്മളെ വയസ്സ്, ഈ പിറന്നാളുകാരൻ വയസ്സ് പറയാൻ പാടില്ല, ആളും പറയാൻ പാടില്ല, ആളുടെ അമ്മയും പറയാൻ പാടില്ല ആളുടെ വയസ്സ് കേട്ടോ. പിറന്നാൾ ദിവസം ഏകാശിയൊക്കെ വന്നു വെച്ചാൽ അന്നത്തെ ദിവസം ഏകാശി നോൽക്കുക, എന്നിട്ട് പിറ്റേ ദിവസം പിറന്നാൾ ആഘോഷിക്കുക കേട്ടോ. പിന്നെ വലിയൊരു കാര്യം, ആ പിറന്നാൾ കുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ചീത്ത പറയില്ലേ, അന്നത്തെ ദിവസം ചീത്ത പറയാനോ അടിക്കാനോ ഒന്നും പാടില്ല കേട്ടോ കുട്ടിയെ. ആ പിറന്നാൾ കുട്ടീനെ ഒരു കാരണവശാലും നമ്മൾ മനസ്സ് വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. ആ പിറന്നാൾ കുട്ടി ഉണ്ട ഇല വന്ന് താഴത്തും നിലത്തൊന്നും ഇടരുത്, എവിടെയെങ്കിലും തെങ്ങിൻ്റെയോ അങ്ങനെ വാഴയുടെയോ കുരലിൽ കൊണ്ടു വയ്ക്കണം. എങ്ങനെയാണ് പിറന്നാൾ ആചരിക്കേണ്ടതെന്ന് മനസ്സിലായിണ്ടാവുമല്ലോ. എനിക്കറിയണതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയണത്. അപ്പോൾ വേറൊരു കാര്യമായിട്ട് വരാം കേട്ടോ.